താമസിച്ചത്? വലിയ ഹാൻഡ് ബാഗ് ആണല്ലോ, എന്ത് വിലയായി? നിനക്കിപ്പോ ഇതിന്റെ കുറവേ ഉള്ളൂ. എന്താ, എനിക്കിതൊന്നും പാടില്ലേ? പ്രഭാകരൻ ഇതുവരെ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു. രാജീവോ? അവൻ അവർക്ക് തൊട്ടിൽ കിടക്കുന്നു. ദേവികി, ഇന്ന് സവാരി വന്ന ഒരു സ്ത്രീയുടേതാണ് ഈ ബാഗ്. കൂടെ ഒരാളും ഉണ്ടായിരുന്നു, അവരിത് കാറിൽ വെച്ച് മറന്നതാണ്. അത്രേ ഉള്ളൂ? അത് നാളെ അങ്ങ് തിരിച്ചു കൊടുത്താ പോരെ. കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടം വരെ പോയത്. എന്നിട്ട് അവരെ കണ്ടില്ലേ? കണ്ടു. കൊടുക്കാമായിരുന്നില്ലേ? മരിച്ചു പോയവർക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല ദേവികി. മരിച്ചതായിരിക്കില്ല, അവൻ കൊന്നതായിരിക്കാനേ വഴിയുള്ളൂ. നോക്കൂ, ഒന്ന് വേഗം പോലീസിനെ അറിയിക്കൂ. പോലീസോ? ഈ ബാഗ് ഞാൻ എടുക്കുന്നു. ഇന്ന് നടന്നതൊന്നും പുറത്താരോടും പറയണ്ട. പറഞ്ഞാൽ എനിക്കിനി ഇവിടെ വരേണ്ടി വരും. ആരാണ് അയാൾ? എനിക്കറിയില്ല ദേവി. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചല്ല ദേവി. എന്നാണോ ഞാൻ പറഞ്ഞത്? നോക്കൂ, നമുക്ക് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോകാം. എവിടേക്ക്? ഇങ്ങനെ വേണം സുഹൃത്തുക്കളായ ഈ സുഹൃത്തിന്റെ പേരും പറഞ്ഞ് ഇനിയെങ്കിലും നീ എന്നെ ഉപദ്രവിക്കാതിരിക്കും. നിന്റെ കാര്യം നടന്നല്ലോ, ദൈവത്തോർത്ത് ഇനിയെങ്കിലും എനിക്ക് മകളെ വിട്ടുതരും പ്ലീസ്. നമുക്ക് എവിടെയാണ് ദൈവം? ഇനി ഒന്നും പറഞ്ഞ കാര്യമില്ല, എനിക്ക് എന്റെ മകളെ വിട്ടു തന്നാൽ മതി. അതിരിക്കട്ടെ, നിങ്ങ ടാക്സി ഡ്രൈവർ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. അവന്റെ ഒരു ഗൗരവം. പിന്നെ നിന്റെ മോള് അടുത്ത മുറിയിരിപ്പുണ്ട്, ഞാൻ അവളെ നുള്ളി നോക്കിക്കോളി. ഓ നന്ദി. മേലിൽ തന്റെ ഒരു സംഗതിക്കും എന്നെ വിളിക്കാതിരിക്ക, എനിക്ക് അത്രേ പറയാനുള്ളൂ. മോളെ വാലെ, വാ മോളെ.
See this? Ah, that's the one you want? Yeah. Well, I think it's going to be a costly affair. How much? 10 lakhs. Both in Indian currency. Mm. It's a fantastic price, Mr. G.I.P. Well, that's what you think, but actually it's costly. Very well. Ah, thank you. Vikram. Yes, sir. Idhate. Pari. Hotel Tajil Kundinath. Yes, sir. See you. See you. വിശ്വം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ജോലിയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുന്നത്. പ്രതിഫലം യൂഷ്വൽ 10% പോരാ. പിന്നെ ഈ ജോലിക്ക് അത് പോരാ. 50-50. Well, too much. You can have 3 lakhs. ഞാൻ അധികം സംസാരിക്കില്ലെന്ന് അറിയാമല്ലോ. ശരി, ഇന്നലെ ക്ലബിൽ എന്തായിരുന്നു ബഹളം? എന്തായിരുന്നാലും നിങ്ങളെ സംബന്ധിക്കുന്നതല്ല. ആരായിരുന്നു അവൻ? പ്രഭു. പ്രഭു? എനിക്കത്ര അറിയാവൂ. അവൻ ആരായിരുന്നാലും അവനെ സൂക്ഷിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവൻ വരും, കാശ് ചോദിക്കും, അപ്പൊ എനിക്ക് കൊടുക്കാൻ കാണില്ല, വാർത്തർക്കമാകും, അവൻ എന്റെ ഷർട്ടിന് കുത്തി പിടിക്കും. അപ്പൊ ഞാൻ ഒന്ന് നീട്ടി മൂളും. നീ ടേപ്പ് റെക്കോർഡ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെ ഒന്ന് കേച്ചാ മതി. ഒന്നും പറയണ്ട എന്റെ പത്തിനാ. ഇങ്ങനെ പഠിക്കുന്ന ഒരു പട്ടിയുണ്ടോ? അച്ഛന എനിക്ക് തന്നെ പറ്റൂ. നാട് മുഴുവൻ കറവ. വീട്ടിലാതെ കടിക്കുന്ന ഒരു പട്ടിയെ പാടത്തിക്കൊണ്ട് ഇരിക്കുക. താങ്കളുടെ നാട് മുഴുവൻ ഈ പട്ടിയാ പിടിച്ചത്. ചെലവ് തന്നെ. എന്നാലും 1000 രൂപ പറയുന്നുണ്ട്. പട്ടിക്ക് ചെലവാക്കാൻ പാടുണ്ട്.
പാല് വാങ്ങി വരാൻ കാശില്ല. പക്ഷി ഭാര്യ ആൾക്കുന്ന പൈസ ആ പക്ഷിയെ ഞാനൊന്ന് പിടിച്ചോട്ടെന്ന് അതുവരെ കാത്തിരിക്കാനെനിക്ക് മനസ്സിലോ.
പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ ഇന്ന് തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്ന് പ്രേമം പൊക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരൂ മോഹിനി ഇവിടെ ഭാവനകൾ അവചേതനയിൽ ചിരരുവിടത്തേ മൃതഭാവനകൾ അവചേതനയിൽ ചിരരുവിടത്തേ നിമ്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ നിമ്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ കാമിനി തുടരും മാതകനർത്തനം ഇനി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി നർത്തനം തുടരും മോഹിനി രാഗമയൂരപ്പീലിവിടർത്തേ ജഡമോഹങ്ങൾ രാഗമയൂരപ്പീലിവിടർത്തേ നിൻറതി നൃത്തം കണ്ടുഭ്രമിക്കും രാവുകൾ പുലരട്ടെ നിൻറതി നൃത്തം കണ്ടുഭ്രമിക്കും രാവുകൾ പുലരട്ടെ രാഗിണി വിടരൂ കന്മദ പുഷ്പമാ ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിൽ ഉണർന്നു മദാലസയായി ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേറ്റിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി നർത്തനം തുടരും മോഹിനി Beware of God. ഡോഗിനെ തിരിച്ചിട്ടപ്പോ ഗാഡായി, പട്ടിയെ തിരിച്ചിട്ടപ്പോ ദൈവമായി, ഇവരെല്ലാം കൂടെ ഇംഗ്ലീഷിനെ കൊല ചെയ്തു എന്ന്. സിദ്ധ, പട്ടി കടിക്കോ? ആ കടിക്കുന്ന പട്ടി എന്താ സൂക്ഷിക്കണം. നല്ല ആള് തന്നെ. അല്ല, ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. ഇതാരാ? ഇല്ല, നമ്മളാണ്. പിന്നെ ആ നടരാജ ഗ്രഹത്തിന്റെ കാര്യം? അത് പാഴ്സൽ വഴിയായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് എത്തിച്ചിട്ടുണ്ട്. ഗുഡ്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അന്ന് പോയില്ലേ നൈറ്റ് ക്ലബ്, അതിന്റെ ഉടമസ്ഥനെ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട്. പിന്നെ വിശ്വസിന്റെ കാര്യം പ്രത്യേകം ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ ഉടനെ പോയോ? എവിടെന്ന് കിട്ടിയടോ ഈ പട്ടിയെ? സാറേ, കടക്കാരുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് അവരെ ഓടിക്കാൻ കണ്ടുപിടിച്ചൊരു മാർഗമാണിത്. ഇതെങ്ങനെയാടോ കുരയ്ക്കുന്നത്?
കുറിച്ച് കളിപ്പിച്ച് താൻ എന്നെയും കളിപ്പിച്ചു തുടങ്ങിയോ സിദ്ധ? പ്രഭു സാറേ, സിദ്ധസാറിന്റെ പേര് മാറ്റി, ഇപ്പോ അമിത ഭക്ഷണം എന്നായി. അമിത ഭക്ഷണം? അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ അമിത ഭക്ഷണം. വലിയ മിടുക്കനാണെന്നാണ് ഭാവം. മിടുക്കനൊന്നും ഇപ്പോഴൊരു കുറവുമില്ല. എന്നിട്ട് ഇപ്പോഴെന്ത് പറ്റി? ഒരബദ്ധം. അബദ്ധം? നിനക്ക് പറ്റിയ അബദ്ധത്തിന് ഞാൻ കൊടുക്കേണ്ടി വന്ന രൂപ എത്ര ലക്ഷം നിനക്കറിയാമോ? അതിൽ കൂടുതൽ ഞാൻ നിങ്ങൾക്ക് സമ്പാദിച്ചു തന്നിട്ടുണ്ടല്ലോ. ആര്? നീയോ എനിക്കോ? എനിക്ക് സമ്പാദിച്ചു തന്നെല്ലാം ഇതാ ഈ ബുദ്ധിയാണ്. ഉപദേശം കേൾക്കാറില്ല അത്രേ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്നോട് അവസാനിക്കണം. നിങ്ങളുടെ ബുദ്ധിയുടെ സഹായം കൂടാതെ തന്നെ എനിക്ക് ജീവിക്കാമെന്നറിയണമല്ലോ. ഗുഡ് ബൈ. നിൽക്കൂ. തോന്നുമ്പോൾ കയറി വരാനും ഇറങ്ങിപ്പോകാനും സത്രമല്ല ഇത്. ഇന്ന് വരെ ഞാൻ ജീവിച്ചത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി മേലും ഇങ്ങനെ തന്നെ ജീവിക്കാനാണ് ഭാവം. വിശ്വനാഥൻ. സ്റ്റോപ്പ്. മിസ്റ്റർ വിശ്വനാഥൻ. എന്നെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണം? എന്തിൽ നിന്ന് രക്ഷിക്കണം? ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി രണ്ട് റൗഡികൾ എന്നെ ഉപദ്രവിക്കാൻ വന്നു. അവരിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ഇങ്ങോട്ട് ഓടിക്കയറിയതാ. ഭയപ്പെടേണ്ട, ഇവിടെ ആരും വരില്ല. നിങ്ങൾ ആ ക്ലബിൽ ഡാൻസ് ചെയ്യുന്ന ഡാൻസുകാരിയല്ലേ? അതെ സർ. മനസ്സിലായില്ലേ? ഉടാൻ ഇരിക്കും. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഉപദ്രവിക്കാൻ ഇവിടെ ആരും വരില്ലെന്ന്? സിദ്ധ, പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. സാറ്? സാറ്? അല്ല, സാറിന് എന്താണ് ജോലി? അറിഞ്ഞിട്ടെന്ത് വേണം? ഏ, ഒന്നും വേണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. സാറിന്റെ ഭാര്യയും കുട്ടികളും? ഓ, സാർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല. ആട്ടെ, ഇത് സാറിന്റെ സ്വന്തം വീടാണോ? അതെ. അല്ല, പച്ചക്കള്ളം, എനിക്കറിയാം. എന്ത്? സാർ ഈ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഓഹോ, അപ്പോ എന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നീ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ആട്ടെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? മ്യൂസിയത്തിൽ നിന്ന് മോഷണം പോയ ആ വിഗ്രഹം. അത് മോഷ്ടിച്ച ആളോട് ചോദിക്കുന്നതാണ് നല്ലത്. ആ മോഷ്ടാവാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ചോദിക്കാതെ പ്രൊഫസർ. പെണ്ണുങ്ങൾക്ക് കൊണ്ടിളക്കാനുള്ള ആയുധമല്ല, വെടിവെക്കാനുള്ളതാ. ഓ, രണ്ടാമത്തെ ആയുധവും കയ്യിലെടുത്തോ? ക്ഷമിക്കുന്നു സാർ, എന്റെ പേര് ബാല. വീട്ടിൽ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ. അനുജൻ കോളേജിൽ പഠിക്കുകയാണ്. അതും ഇതുമായി എന്താ ബന്ധം? എന്റെ അനുജൻ ഒരു നല്ല നിലയിലെത്തിയാൽ ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല സാർ. ഇതിൽ കൂടുതൽ ഒന്നും എന്നോട് ചോദിക്കരുത്. ശരി,
തുടങ്ങേ കൈ പുള്ളിയിരിക്കും. ചിത്ത, ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടു നോക്കിട്ട് വരാം. വരൂ. മഹിഷിയ ശ്രീധനി കമ്മിയ ബേബിജിയ ബേബിജിയ ഹണി ഹണി ശ്രീധനി. വളരെ ഉപകാരം സാർ, സാറിനോട് ക്ഷമിക്കണം. എന്തിന്? അങ്ങനെ ഒരു നാടകം നടത്തേണ്ടി വന്നു. നാടകം മനസ്സിലായി. സംവിധായകൻ ആരാണ്? പ്രയാസമുണ്ടെങ്കിൽ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ വരട്ടെ. സാർ, സാറിനോട് ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ശരി, ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് പോകാമല്ലോ. ഇനി എന്ന് കാണും? അടുത്ത നാടകത്തിനാകട്ടെ. സാർ, ഡോണ്ട് ബി സില്ലി. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. കാണണമെന്ന് നിർബന്ധമാണോ? സാർ, ജീവിക്കാൻ പല വേഷവും കിട്ടി, പല മുഖങ്ങളും കണ്ടു. സാറ് മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അതാണ് കുട്ടി ജീവിതം. ഓക്കെ, ഗുഡ് നൈറ്റ്. മോളെ, എനിക്ക് വയ്യ ഇങ്ങനെ തീരുന്ന് കാത്തിരിക്കാൻ. നിനക്ക് പകലിലുള്ള ജോലി വല്ലതും കിട്ടുമെന്ന് നോക്ക്. രാജീവിന്റെ പഠിപ്പൊന്ന് കഴിഞ്ഞോട്ടെ. അവനൊരു ജോലിയായാൽ പിന്നെ ഞാൻ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്താ പോരെ? ഇന്ന് എന്താത്ര താമസിച്ചത്? അമ്മേ, ഞാൻ വരുന്ന വഴി മൂന്നാല് റൗഡികൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഒരു നല്ല മനുഷ്യൻ വന്ന് എന്നെ രക്ഷിച്ചു അമ്മേ. ആരാ മോളെ? പേര് പ്രഭു എന്നാണത്രേ. വലിയ പണക്കാരനാണ്. ആലോചിക്കുന്നത് ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട് പറയും. മോളെ, നീ പ്രായമായ പെണ്ണ, അത് മറക്കരുത്. എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല മോളെ. അമ്മേ, അമ്മ കരയാണോ? ദേ, അമ്മ കരഞ്ഞ ഞാനും കരയും. ചിരിക്കൂ, ചിരിക്കൂന്ന്. രാജീവിന്റെ കത്തുമല്ലോ ഉണ്ടായിരുന്നു, നീ എഴുതിയോ അവനെ? അയ്യോ, ഞാനതെന്ന് പറയാൻ മറന്നു. രാജീവിന്റെ കത്തുണ്ടായിരുന്നു. അവന് പിക്നിക്കിന് പോണമത്രേ, അതിന് പണം അയച്ചു കൊടുക്കണമത്രേ. ഞാനതങ്ങ് അയച്ചു കൊടുത്തു അത്രേ. അയ്യോ, എന്നെ പൊന്നമ്മ ചിരിച്ചു. സാറിനോട് ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലേ? ശരി, ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് പോകാമല്ലോ. ഇനി എന്ന് കാണും? അടുത്ത നാടകത്തിന്. ഡോണ്ട് ബി സില്ലി. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. കാണണമെന്ന് നിർബന്ധമാണോ? ജീവിക്കാൻ പല വേഷവും കിട്ടി, പല മുഖങ്ങളും കണ്ടു. സാർ മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. നോക്കൂ രാജീവ്, അവരെല്ലാം അറിഞ്ഞു. ഈ പിക്നിക്കാണ് നമ്മളെ കുഴപ്പത്തിലാക്കിയത്. എന്താ, അവരാരും അറിഞ്ഞുകൂടാത്തവരും നമ്മൾ ചെയ്തു? അതല്ല. ഏതല്ല? അവരെല്ലാം എന്നെ കളിയാക്കുന്നു. എന്തിന്? ഓ, ഒന്നും അറിയാത്തൊരു കുട്ടി. തന്തയ്ക്കതിൽ പ്രയാസമുണ്ടോ? പ്രയാസമോ? എനിക്കോ? എന്താ രാജീവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നാലേ, അവർ കളിയാക്കുന്നത് അസൂയ കൊണ്ടാണെന്ന് വിചാരിച്ചോളൂ. എന്താ ചെയ്യ? ഒരപ്സരസിനെ പോലെ മനോഹരിയായ ഈ കന്യക. ഇത്ര സുന്ദരനും സുമുഖനുമായ എന്നോടൊത്ത് നാണക്കീട് പറയാതെ. അപ്പോൾ ഇവർക്ക് നാണവുമുണ്ടോ? നമുക്ക് പോകാൻ രാജി. എത്ര ബുദ്ധിമുട്ടിയാണ് ഞാൻ എവിടെ വന്നെന്ന് നിനക്കറിയാമോ? എന്ത് ബുദ്ധിമുട്ട്? വളരെ അത്യാവശ്യമാണെന്ന് വീട്ടിൽ എഴുതിയിട്ടാണ് പണം വരുത്തി പിക്നിക്കിന് പോയത്. അത് വേണ്ടായിരുന്നു. എന്റെ സന്ധ്യയ്ക്ക് വേണ്ടി അതിലേറെ ഞാൻ ചെയ്യും. എപ്പോഴാണ് ഞാൻ അച്ഛനെ വന്ന് കാണേണ്ടത്? എപ്പോ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാം. ഒരു പക്ഷേ എന്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? രാജീവിന് എന്റെ അച്ഛനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അച്ഛൻ ഒരിക്കലും എന്റെ ഇഷ്ടം സാധിച്ചു തരായിരുന്നിട്ടില്ല. ഞാൻ ഇവിടെ പോയാൽ തനിക്കെന്താ? എനിക്കോ? സോറി, എനിക്ക് ചോദിക്കാൻ അവകാശമില്ലല്ലോ. ഏ, അങ്ങനെ പരിഭവിക്കാതെ. പിന്നെ പിന്നെ
വല്ല കൈത്തോക്കോ മറ്റോ എടുക്കാനായിരിക്കുമെന്ന് കരുതി. ആദ്യം ഇതങ്ങ് വാങ്ങും, എന്നിട്ട് കളിയാക്കാം. എന്താ വിശേഷം? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എന്നാൽ ഞാനിത് വാങ്ങുന്നില്ല. അതെന്താ? ആ കൈ കൊണ്ട്. ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞത്? എത്രാമത്തെ? രഹസ്യ. അല്ല, ഈ പിറന്നാളും സദ്യയും കാര്യങ്ങളും ബഹളങ്ങളും ഒക്കെ ഒരാളെ മാത്രം അറിയിച്ചാ മതിയോ? ഇതാ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. എന്താ വേണ്ടത്? വേണ്ടത് വയറ് നിറച്ചൊരു ഊണും 10-20 മെഴുകുതിരി കത്തിക്കലും അത് കെടുത്തലും പിന്നെ ഹാപ്പി ബർത്ത്ഡേ സോങ്ങും മതി. തൽക്കാലം വേണമെങ്കിൽ ഊണായിരിക്കാം. അയ്യോ, എനിക്കതിന് തീരെ സമയമില്ല. പക്ഷേ ഞാനിതിന് പകരം വീട്ടു. എങ്ങനെ? എന്റെ പിറന്നാളിന് പൊടിതോരണങ്ങൾ അലങ്കരിച്ച് കരയിളക്കുമാളെ ക്ഷണിച്ച് 7 ദിവസം സദ്യ ആണ്. അപ്പൊ ഞങ്ങളെ വിളിക്കുമല്ലോ. കരയിളക്കുമാളെ ക്ഷണിക്കുമെന്ന് പറഞ്ഞില്ലേ? ആട്ടെ, എന്നാ പിറന്നാള്? അയ്യോ, അതെനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു. അനുപമലഹരി അനവദ്യലഹരി ലാസ്യലാവണ്യലഹരി ലാസ്യലാവണ്യലഹരി ഇതനുഭൂതി ലയപരിലാളന ലഹരി 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 ആനന്ദലഹരി അനുപമലഹരി അനവദ്യലഹരി ലഹരി. മൃഗമദ പങ്കസുഗന്ധം പൂ
ಸುಕೃತಿ ಮೃದುಲ ಕಲೇಬರ ಸುಕೃತಿನಿಯಾಯಿ ಮೃಗಮದ ಪಂಗ ಸುಗಂಧಂ ತೂಟಿ ಮೃದುಲ ಕಲೇಬರ ಸುಕೃತಿನಿಯಾಯಿ ಮಥಿತ ವಿಕಾರ ಸರಸಿ ವಿರಿಯುಂ ಮಥಿತ ವಿಕಾರ ಸರಸಿ ವಿರಿಯುಂ ಮಧುಮಯ ಶೃಂಗಾರ ಲಹರಿ 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 ಆನಂದ ಲಹರಿ ಅನುಪಮ ಲಹರಿ ಅನವದ್ಯ ಲಹರಿ ಲಾಸ್ಯ ಲಾವಣ್ಯ ಲಹರಿ ಲಾಸ್ಯ ಲಾವಣ್ಯ ಲಹರಿ ಇದನುಭೂತಿ ಲಯ ಪರಿಲಾಳನ ಲಹರಿ 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 ಆನಂದ ಲಹರಿ ಅನುಪಮ ಲಹರಿ ಅನವದ್ಯ ಲಹರಿ ಲಹರಿ ಅಮೃತಂ ತೂಕಿ ಕರುಣಮದಾನಸ ಸ್ವರಲಯಮಾಯಿ ಪಾಲವನಂಗಳಿಲ ಅಮೃತಂ ತೂಕಿ ಕರುಣಮದಾನಸ ಸ್ವರಲಯಮಾಯಿ ಪ್ರಸಿತ ವಿಕಾರ ವಿಪಂಚೀಲುಣರುಂ ಪ್ರಸಿತ ವಿಕಾರ ವಿಪಂಚೀಲುಣರುಂ ಪರಳಿದ ಸಂಗೀತ ಲಹರಿ 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 ಆನಂದ ಲಹರಿ ಅನುಪಮ ಲಹರಿ ಅನವದ್ಯ ಲಹರಿ ಲಾಸ್ಯ ಲಾವಣ್ಯ ಲಹರಿ ಲಾಸ್ಯ ಲಾವಣ್ಯ ಲಹರಿ ಇದನುಭೂತಿ ಲಯ ಪರಿಲಾಳನ ಲಹರಿ 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 ಆನಂದ ಲಹರಿ ಅನುಪಮ ಲಹರಿ ಅನವದ್ಯ ಲಹರಿ ಲಹರಿ എന്താ മോളെ അമ്മോളിന്ന് ജോലിക്ക് പോകുന്നില്ല എന്താമേ ജോലി ഞാനിത് പുറപ്പെട്ട് കഴിഞ്ഞു സൂക്ഷിച്ചു പോണേ മോളെ നേരത്തെ ഇങ്ങ് പോന്നേക്കണം എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം അമ്മയുടെ മകൾ ഓരോ അടിയും എടുത്തു വയ്ക്കും ഈശ്വരൻ എന്റെ മൂക്ക് എന്നും കൂട്ടിനുണ്ടാവും അമ്മ എങ്ങനെ വിഷമിക്കാതെ കേറിയാൽ ഒരു വർഷം കൂടി അത് കഴിഞ്ഞാൽ എന്റെ അനിയൻ വലിയ ആളാവൂലേ നീ വിശ്വത്തിനെ കണ്ടോ കണ്ടിരുന്നു എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു സഹകരിക്കാൻ തയ്യാറല്ലെന്ന് എങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ അവനെ ഒന്ന് സഹകരിപ്പിച്ച് കളയാം മേഡം ഒരു കാര്യം അറിഞ്ഞു എന്താ നമ്മുടെ വിശ്വൻ സാറിനെ വിശ്വൻ സാറിനെ
തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതെ, അയാൾ തന്നെ. ധനിച്ചോ? അല്ല. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അത് അത് തേണ്ടികൾ. മുതലാളി ദേഷ്യപ്പെടരുത്. ഇല്ലടാ, മുതലാളിക്ക് ഇന്നൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാകുകയുമില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നതാണ്. തെറ്റിദ്ധാരണ? നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടേ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ? മുതലാളി, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിവുള്ളത് എന്താണെന്ന് ഞാൻ കണ്ടല്ലോ. തിന്ന് തടി വെച്ചാൽ മാത്രം പോരടാ, അത് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്നോട് പഠിക്കണം. അന്ന് വിശ്വനാഥനെ പറ്റിച്ച് വിഗ്രഹം കൊണ്ടുപോയി, ഇന്നിതാ നിങ്ങളെ പറ്റിച്ച് വിശ്വനാഥനെ കൊണ്ടുപോയി. ആ പ്രഭു 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 അവനെ അത്ര മിടുക്കനാക്കി വിട്ടാൽ പറ്റില്ല. പറ്റും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിങ്ങളുടെ തോന്നലാണ്, അയാളൊരു മൂർഖനാണ്. പറിക്കലല്ലേ ഞങ്ങളുടെ കുലത്തൊഴിൽ, മൂർഖൻ പാമ്പിന്റെ വിഷപ്പല്ല് പറി. ആ വിഗ്രഹം എനിക്ക് തിരിച്ചു തരാം. തീയല്ലേ, തൊട്ടാൽ കൈ പൊള്ളും. അത് എപ്പോഴേ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു. എവിടെ? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ. അതിരിക്കട്ടെ, വിശ്വം എങ്ങനെ അയാളുടെ വലയിൽ വീണു? വേണമെന്ന് വെച്ചല്ല, ധാരാളം പണമുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയി. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും. പണമല്ലേ, എടുത്താൽ തീരാത്തല്ലോ, അതും ഫലം കൂടിയാകുമ്പോൾ. എന്തിനൊക്കെ പറയണം, പലയിടത്തും ജോലി അന്വേഷിച്ചു, പല ജോലികളും ചെയ്തു, അവസാനം ഇതാരേ വിശ്വമോ? ഇന്നെന്താ കോള്? കുറെ ആറഞ്ചും ക്യാബേജുമാണ് സാർ. ചീഞ്ഞളിഞ്ഞു പോകുന്നതിന് മദ്രാസിലെത്തിക്കണം. ഒന്ന് എളുപ്പം പണി കഴിച്ചെങ്കിൽ എനിക്ക് പോകായിരുന്നു. നിനക്ക് പോകാൻ എന്റെ അനുവാദം വേണം. MSQ 1675. Yeah!
നടക്കണ. വല്ലാത്ത ഉഷ്ണം, തണുത്ത വെള്ളത്തിൽ നിന്ന് മുങ്ങി കുളിച്ചാലോ? എന്റെ സാറ് വന്നു വഴി നോക്കി പോയാട്ടെ. അങ്ങനെ പറഞ്ഞു വിട്ടാലോ? ഞാൻ നോക്കൂ, അച്ഛൻ വരാറായി. അത്രേ ഉള്ളൂ? അത് നേരത്തെ പറയണ്ടേ? ഞാൻ താ പോകുന്നു. പോകണ്ട, അങ്ങോട്ട് മാറി നിന്നാ മതി. പിന്നെ ഞാൻ നിന്റെ സൗന്ദര്യം കൂടെ ഇന്നാലേ വണ്ടി നിറയെ പച്ചക്കറിയാ ചീഞ്ഞു പോകും. സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ലേ നോക്കി പോകുന്നത്? ഒരപ്സരസ്. ഞാൻ കാര്യം പറയട്ടെ? ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ എനിക്ക് പോകാൻ സമയമായി. ഇന്ന് പോകണ്ട. അയ്യോ, ഇന്ന് പോയേ പറ്റൂ. തിരിച്ചു വരുമ്പം ഒരാഴ്ച നിന്നോടെ താമസിച്ചേ പോകും. എന്താ പോരെ? വേണ്ട, വെറുതെ എന്നെ കളിയാക്കുക. അല്ല പെണ്ണേ, ഞാൻ പോയിട്ട് വരുമ്പം നിനക്ക് എന്ത് കൊണ്ടുവരണം? ഒന്നും വേണ്ട, എന്റെ ചേട്ടൻ വേഗം മടങ്ങി വന്നാ മതി. അപ്പൊ ലക്ഷ്മി, നിന്റെ അച്ഛൻ വരുമ്പോ ഞാൻ ചോദിച്ചത് പറയൂ. വേഗം വരണേ. ഡ്രൈവർ വരണം. വിശ്വൻ എന്നല്ലേ പേര്? അതെ. കോയമ്പത്തൂരിന് ഒരു ലോഡുണ്ടായിരുന്നു. പോകാം. 8 മണിക്ക് പുറപ്പെടണം. എന്താ ലോഡെന്ന് പറഞ്ഞില്ലല്ലോ. പറയണോ? പറയണം. കുറെ തേയിലപ്പെട്ടികളാ. കുറെ എന്ന് വെച്ചാൽ? 1 ടണ്ണോളം കാണും. ഞാൻ എവിടെ വരണം? 6 മണിക്ക് ഞാനിവിടെ ഉണ്ടാവും. ശരി, ഞാൻ വരാം. എല്ലാ വണ്ടികളും പരിശോധിക്കണമെന്ന് പ്രത്യേക ഓർഡർ ഉണ്ട്. ഓ, ഒന്ന് വേഗം പരിശോധിച്ച് വിട്ടേക്കണം. കടന്ന് വിശ്വസിച്ചു. ഞാൻ ഇതെത്ര കാലമായി തുടങ്ങിയിട്ട്? വേണ്ട, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറയുക. അയ്യോ, ഞാൻ വരൂ. കമാ,
ഇവിടെ താമസിക്കുന്നവർ അവരൊക്കെ പോയിട്ട് വർഷങ്ങളായി. ലക്ഷ്മി അച്ഛൻ മരിച്ചു. അത് പിന്നെ അവരെ ആര് ഗുഹാം വിട്ട് കൊണ്ടുപോയി. നീ എന്നെ കരുവാക്കിയല്ലേ. നീ കാരണം എന്റെ ജോലിയും നഷ്ടപ്പെട്ടു, കള്ളനെന്നുള്ള പേരും കിട്ടി. ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ എന്തു വേണമെന്ന് ചെയ്യാം. നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചു തരാൻ ഇന്ന് എനിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കും. വരൂ. അന്ന് ഞാൻ പറഞ്ഞിരുന്ന ആളാണ്. പ്രസംഗിയാണെന്ന് തോന്നുന്നല്ലോ. അക്രമികളോട് മെടുക്കൻ. നന്ദി. വിശ്വത്തിന് മിസ്റ്റർ വിശ്വനാഥൻ. ഓ, ഐ സി. മിസ്റ്റർ വിശ്വനാഥന് എന്താണ് ജോലി? തൽക്കാലം ജോലിയൊന്നുമില്ല. എന്ത് ജോലി ചെയ്യാൻ അറിയാം? എന്ത് ജോലിയും ചെയ്യും. എന്തും ചെയ്യുമോ? തക്കതായ പ്രതിഫലം കിട്ടിയാൽ. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിഷമിക്കണ്ട, നല്ലൊരു ജോലി ഞാൻ തരാം. പക്ഷേ സത്യസന്ധനായിരിക്കണമെന്ന് മാത്രം. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി ഒന്നല്ലല്ലോ സത്യസന്ധത. വേണ്ട, പ്രവൃത്തിയിൽ നിന്നും സത്യസന്ധത മനസ്സിലാക്കാൻ ജി എസ് പിക്ക് കഴിവുണ്ട്. വിക്രം, വിശ്വത്തിന്, ഐ എം സോറി, മിസ്റ്റർ വിശ്വനാഥന് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കൂ. യെസ് സാർ. അങ്ങനെ ഞാൻ അയാളുടെ കൂടെ കൂടി. സത്യത്തില്ല കള്ളക്കടത്ത് സാധനങ്ങൾ ഞാൻ അറിഞ്ഞതല്ല. അപമാനം ചതിക്കുകയായിരുന്നു. എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ ചുവടുകളൊന്നും പിഴച്ചിട്ടില്ല. ഇന്നാദ്യമായി. പാവം, ഇപ്പൊ ദുഃഖം തോന്നല്ലേ? എനിക്ക് ദുഃഖമൊന്നുമില്ല. അല്ല, ഒരു പരാജയബോധം. വിശ്വനാഥന് അങ്ങനെ ഒരു പരാജയബോധം തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം മുതൽക്കേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലക്ഷങ്ങൾ ഞാൻ അയാൾക്ക് നേടിക്കൊടുത്തു. ഇന്നയാൾ എനിക്ക് നിങ്ങളുടെ ജി എസ് പി ഒന്ന് കാണണമല്ലോ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തൊക്കെയാണ് അയാളുടെ പ്രത്യേക ശീലങ്ങൾ? പ്രത്യേക ശീലങ്ങൾ ബില്ല്യാർഡ്സ്. ദിവസവും ബില്ല്യാർഡ്സ് കളിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്, എത്ര തിരക്കിലായാലും. എക്സലന്റ്. താങ്ക്. മേ ഐ ജോയിൻ യു? ഷുവർ. ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പുതിയ ആളാണോ? കുറെ കാലമായി ഈ നാട്ടിൽ വന്നിട്ട്. ഫൈൻ. പേരെന്താ പറഞ്ഞത്? പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ഐ സി. വെൽ, ഐ ആം നോൺ ആസ് ജി എസ് പി. നൈസ് ടു മീറ്റ് യു. ഓ, നൈസ് ടു മീറ്റ് യു. I am Prabhu. Gobala, yenta, enga pore? Karakku pore. Enna thikku? Aikkema, enna aichu? Ivekkema aichu. Gobala, yenta, enga pore? Karakku pore. Enna thikku? Aikkema, enna aichu? Ivekkema aichu. Gobala,
ഭയങ്കര വെയിലത്ത് കഴിക്കാനുള്ളത് ബി ബി കെ. ഇത് ഞങ്ങളുടെ മുതലാളിയുടെ പേര് പോലെയാണല്ലോ. നിങ്ങളുടെ മുതലാളിയുടെ പേര് ഐസ്ക്രീം എന്നാണോ? ഐസ്ക്രീം എന്നല്ല, പി എസ് സി എന്നോ? പി എസ് സി, ആർ എസ് സി, ഡി എസ് സി, എ എസ് സി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തോന്നാ ഈ ജി എസ് സി? എന്തുവേണം ഞെളിയും പിരിയും പൊളയൊക്കെ ചെയ്യുന്നത്? എന്റെ പോത്തൊരു പൂച്ച് കടിക്കുന്നു സാർ, കയ്യെത്തുന്നില്ല. എന്തായി ജി എസ് ടി? ഗൗരി ശങ്കര പ്രസാദ്. ഓ, ഗൗരിക്കുട്ടി അമ്മ എന്ന് പറയുന്ന പോലെ. അത് പെണ്ണിന്റെ പേര് ചെയ്യൂ. ഇത് ആണാണെന്ന്? ആണെന്ന് വെച്ചാൽ ഡബിൾ ആണ്. ഡബിൾ ഡബിൾ ആണെന്ന് വെച്ചാൽ? ഞാൻ ഈ ഹോട്ടലിലെ ജോലിക്കാരനാണ്. അവിടെ പാൻഡ, ഐസ്ക്രീം, കൊക്കക്കോള എല്ലാം ആവശ്യം പോലുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ അനുവാദമില്ല. ഒടികൊണ്ടാണ് നിങ്ങളോട് ഒന്നും വാങ്ങി തിന്നാന്ന് വിചാരിച്ചത്. പിസിക്ക് പിടിച്ചോണ്ടാ ഇത്ര വലിയ ഹോട്ടല് കെട്ടാൻ സാധിച്ചത്? ഹോട്ടല് കെട്ടിയ കാര്യമൊന്നും പറയണ്ട. അതെന്താ? അത് അങ്ങനെയാ. അതെന്തോന്ന് അങ്ങനെ തെളിച്ച് പറയണം. ആവശ്യമെന്ന് കണ്ടാൽ നിങ്ങളെയും തട്ടും. തട്ടുമോ? തട്ടും. അങ്ങനെ ആരെങ്കിലും തട്ടിയ കഥകളുണ്ടോ? തട്ടിയിട്ടുണ്ടോന്നോ? പണക്കാരിയും വിധവയുമായ ഒരു സ്ത്രീയെ മുതലാളി തട്ടിയിട്ട്? അല്ല, നിങ്ങൾ ഇതൊക്കെ എന്തിനാണ് അറിയുന്നത്? അയ്യോ, എനിക്ക് ഈ കഥകളൊക്കെ കേട്ടിട്ട് കയ്യും കാലും വിറയ്ക്കുന്നു. വിറയ്ക്കും? ജി എസ് പി എന്ന് കേട്ടാൽ ആരും വിറയ്ക്കും. അയ്യോ, ഞാനിവിടെ ഒന്നും അറിയാതെ വല്ലതൊക്കെ പറഞ്ഞു പോകും. ഞാൻ പോകാം. ഗോപാല, നീ വെയിലത്ത് ഈ പെറ്റി തുറന്നു വെച്ചിരുന്നു. അയ്യോ, എന്നാ വർത്തമാനത്തിനിടയിൽ ഞാനതൊക്കെ മറന്നു പോയണ. ഐസ് വെള്ളമാണ്. ജി എസ് പി യുടെ രഹസ്യം നമ്മൾ നൈസായിട്ട് മനസ്സിലാക്കില്ലയോ? പിടിച്ചെടുത്തോണ്ട് വാ, പിടിച്ചെടുത്തോണ്ട് വാ. അബദ്ധം ആർക്കും പറ്റുന്നു. ഒരിക്കൽ പറ്റുന്നതാണ് അബദ്ധം. ആവർത്തിച്ചാൽ അതിന് ശ്രദ്ധക്കുറവെന്നാണ് പറയുക. ബാലയ്ക്ക് മനസ്സിലായോ? എത്ര ഭീമമായ അബദ്ധം പറ്റിയാലും, അതുകൊണ്ട് എനിക്ക് എത്ര വലിയ നഷ്ടമുണ്ടായാലും, ഒരിക്കൽ മാത്രം ഞാൻ ക്ഷമിക്കും. You have a very beautiful neck. Yeah. ഒരിക്കൽ മാത്രം. തെറ്റുകൾ ആവർത്തിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കറിയാം സർ. എന്തുകൊണ്ട് നീ? You can go. Yes, GSP here. മോളാണോ? എന്താ മോളെ? ആ, അച്ഛനും ഇവിടെ ബിസിയാണെന്ന് മോൾ അറിഞ്ഞൂടെ? എന്നൊരു കാര്യം ചെയ്യ്, മോൾ ഇങ്ങോട്ട് പോരെ. ആ, യേ, ബൈ. എന്താ ബാലെ നീ ഒന്നും മിണ്ടാത്തത്? പറയാൻ ധാരാളം ഉള്ളതുകൊണ്ട്. എന്താണാവോ ഭവതിക്ക് ഇത്രയേറെ പറയാനുള്ളത്? സാറിനെതിരായി പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട്. നടക്കട്ടെ. നടക്കട്ടെ എന്നോ? വല്ലതും സംഭവിച്ചാൽ തനിക്കെന്താ? പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സാർ. ഹോ, എനിക്ക് മടുത്തു. ഞാൻ പറയുന്നത് കേട്ടിട്ടായിരിക്കും. അല്ല, ഇടയ്ക്കിടെ ഈ സാറ് വിളിക്കട്ടെ. പിന്നെ ഞാനെന്ത് വിളിക്കണം? പ്രഭു എന്ന്. അയ്യോ, ഞാൻ പ്രഭു എട്ടാന്ന് വിളിക്കും. കുട്ടി, എന്റെ ജീവിതത്തിൽ ചില പ്രത്യേക ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കും വരെ വിവാഹം, കുടുംബം എന്നൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ. അതിനിപ്പോ ആര് പറഞ്ഞു വിവാഹത്തെ പറ്റി? ബാലെ, നിന്നെ പരിചയപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? അല്ല, എന്റെ ജീവിതത്തിൽ അതൊരു തീരാ നഷ്ടമാകുമായിരുന്നു.
ചേട്ടാ, എന്റെ ചേട്ടന് ഒരു അപകടവും വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. എനിക്കൊന്നും സംഭവിക്കില്ല കുട്ടി, നീ ഓരോന്നാലോചിച്ച് വിഷമിക്കാതെ ധൈര്യമായിരിക്കൂ. പിന്നെ ആരായിരുന്നു? അച്ഛനിരിക്കൻ കോളേജിൽ നിന്നിപ്പോ കണ്ടില്ലേ രാജു,
ഓർക്കുന്നുണ്ട്. ആ വെളുത്തിട്ടൊരു പയ്യൻ അല്ലേ? ചേട്ടാ, ഈ നാട്ടിൽ ഇത്രയും പെമ്പിളവരുണ്ടായിട്ട് നിനക്ക് അവനെ മാത്രമേ കൂട്ടിന് കിട്ടിയുള്ളല്ലേ? കാര്യം വല്ലോണ്ട് തുറന്നു പറയണേ സന്ധ്യയെ. നല്ല പയ്യനാണ്. ഞാൻ പറഞ്ഞു അവൻ നല്ല നല്ലെന്ന്. അതല്ലോ മോളെ, മോൾ വിഷമിക്കണ്ട. മോളുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്റെ ആഗ്രഹം മാത്രമല്ല സാർ, ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിയുമ്പോൾ അച്ഛനും രാജുവിനും ഇഷ്ടപ്പെടും. മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അച്ഛനും ഇഷ്ടം തന്നെ. അതുപോലെ അച്ഛന്റെ ഇഷ്ടമാണ് ഈ കാര്യത്തിൽ നോക്കേണ്ടത്. അതെന്തിനാ? ഞാനാണ് അവനോട് കഴിയാൻ പോകുന്നത്. ആ അതിരിക്കട്ടെ. അഥവാ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? എങ്കിൽ ഞാൻ ജീവിതം മുഴുവൻ കന്നികയെ കഴിയും. കണ്ടോ, അപ്പോ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ. ആ അവനോട് നാളെ എന്നെ ഒന്നൊന്ന് കാണാൻ പറ. അല്ലെങ്കിൽ വേണ്ട, നാളെ തന്നെ നമുക്ക് രാജുവിന്റെ വീട് വരെ ഒന്ന് പോയിക്കളെ. എന്താ? താങ്ക് യു ഡാഡി. അമ്മേ, ഇതാണ് സന്ധ്യ. ഇത് സന്ധ്യയുടെ അച്ഛൻ മിസ്റ്റർ ഗൗരിശങ്കർ പ്രസാദ്. നീ കണ്ടുപിടിച്ച പയ്യൻ ബഹുമിടുക്കും സമർത്ഥനുമാണ്. പക്ഷേ നിനക്ക് യോജിച്ചവനല്ലെന്ന് മാത്രം. ഒന്നും പറയണ്ട, ഈ ബന്ധത്തെക്കുറിച്ച് എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. വരൂ. അവന്റെ ഒരു പ്രേമം രാത്രി പകലാക്കിയാണ് ബാക്കിയുള്ളവരെ അവനെ പഠിപ്പിക്കുന്നത്. അവനോട് എന്തുണ്ടായി ചേച്ചി? എന്തുണ്ടായെന്നോ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. വ്യക്തമായി പറയൂ. ചേച്ചി വെറും ഒരു ക്ലബ് ഡാൻസർ ആണെന്ന്. എന്നാര് പറഞ്ഞു? എന്റെ അച്ഛൻ. അദ്ദേഹത്തിന് എങ്ങനെ അറിയാം? അതാണ് എന്റെ അച്ഛന്റെ ഒരു പ്രത്യേകത. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നേരിൽ കണ്ടാൽ വിശ്വസിക്കാമോ? നേരിൽ കണ്ടാൽ ദേഷ്യപ്പെടാതെ രാജ്ഞി, നമുക്കിനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ആലോചിക്കാം. അതിനു മുമ്പ് നീ നിന്റെ അച്ഛനും ചേർന്ന് പറഞ്ഞത് സത്യമാണോന്ന് എനിക്ക് തെളിച്ചിരണം. ഞാനും എന്റെ അച്ഛനും ചേർന്ന് പറഞ്ഞത് എല്ലാം സത്യം തന്നെയാണ്. നമുക്ക് കാണാം. എന്റെ ബലമായ സംശയം ഈ ക്ഷണക്കത്തിന്റെ പിറകിൽ എന്തോ അപകടം ഉണ്ടെന്നാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെല്ലാമെന്ന് വാക്കുകൊടുത്തു പോയി. ഞാനും വരണോ? തനിക്കെന്താ വന്ന? ഈ കേരള നൈറ്റ്, സ്റ്റാർ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപകടം പിടിച്ച നൈറ്റുകളാണ്. ക്ലബിലെ ആഘോഷ പരിപാടികൾക്കല്ലേ ക്ഷണിച്ചിട്ടുള്ളത്, അല്ലാതെ അപകടമുള്ള സ്ഥലത്തേക്കൊന്നുമല്ലല്ലോ. അപകടങ്ങളൊന്നും ഇല്ലെന്ന് എന്താ ഉറപ്പ്? എടോ, ഇത്രയും കാലം നമ്മൾ അപകടങ്ങളിൽ കൂടിയല്ലേ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനി എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതുകൊണ്ട് മിസ്റ്റർ പ്രഭുവിനെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ നാട്ടിലെ ഒരു ധനാഢ്യനും പരോപകാര തൽപരനും പുതുക്കാരി പ്രസക്തനുമായ ശ്രീ പ്രഭുവിനെ ഇന്ന് ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കാൻ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. സുഹൃത്തുക്കളെ, അല്പം മുമ്പ് ഇവിടെ പറഞ്ഞ യാതൊരു വിശേഷണങ്ങൾക്കും ഞാൻ അർഹനല്ല. ഞാൻ ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ നാട്ടിൽ വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടും ഇവിടെയുള്ള മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളോടും അടുത്തിടപഴകാനുള്ള അവസരമില്ലാതെ പോയത്. ഇപ്പോ അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത് ശ്രീ GST ആണ്. ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ നൃത്തനാടകത്തിൽ പ്രസിദ്ധ നർത്തകിയായ മിസ് ബാലയും എന്റെ മാന്യ സ്നേഹിതനായ സിദ്ധനും പങ്കെടുക്കുന്നതാണ്. അത് കാണാൻ നിങ്ങളെല്ലാം ആകാംക്ഷാഭരിതരായിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. എന്നെ ക്ഷണിച്ചു വരുത്തിയ ഭാരവാഹിക്കും പ്രത്യേകിച്ച് ശ്രീമാൻ GST എന്റെ പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.
കുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ കുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെറ്റില ചെല്ലം കൊണ്ടോരു മൂപ്പത്തി കൂട്ടിന്നു വന്നേ ഏ മൂപ്പനു വെറ്റില ചെല്ലം കൊണ്ടോരു മൂപ്പത്തി കൂട്ടിന്നു വന്നേ കുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പന്റെ മോളൊരു കന്നി മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി മൂപ്പന്റെ മോളൊരു കന്നി മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി മുല്ലയ്ക്കവൾ മൂളൻ തണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ട് നിന്നെ മുല്ലയ്ക്കവൾ മൂളൻ തണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ട് നിന്നെ മുട്ടുകൊടുത്തോണ്ടു നിന്നെ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെറ്റില ചെല്ലം കൊണ്ടോരു മൂപ്പത്തി കൂട്ടിന്നു വന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മറക്കാത്ത മുണ്ടൻ മുന്താണി മുത്തുക്കൂടങ്ങൾക്കു മീതെ ഹേയ് മുട്ടു മറക്കാത്ത മുണ്ടൻ മുന്താണി മുത്തുക്കൂടങ്ങൾക്കു മീതെ മൂടിയവൾ നിന്നു പുത്തൻ നാളം മൂടി പുതച്ചോണ്ടു നിന്നെ ഹേയ് മൂടിയവൾ നിന്നു പുത്തൻ നാളം മൂടി പുതച്ചോണ്ടു നിന്നെ മൂടി പുതച്ചോണ്ടു നിന്നെ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെട്ടില ചെല്ലം കൊണ്ടോരു മൂപ്പത്തി കൂട്ടിന്നു വന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ പാടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി ഹേയ് മുണ്ടകൻ പാടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നെ ഹേയ് മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നെ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെട്ടില ചെല്ലം കൊണ്ടോരു മൂപ്പത്തി കൂട്ടിന്നു വന്നേ ഹേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ എനിക്ക് ചില സംസാരിക്കാനുണ്ട്. എന്താണ്? ബൈ ദ ബൈ, നിങ്ങളുടെ പേര്? പ്രഭു. അതെനിക്കറിയാം, പക്ഷേ ശരിയായ പേര്? എന്റെ അച്ഛനും അമ്മയുടെ പേരാണത്. ഓ, ഐ സീ. വെൽ, ഞാൻ തർക്കിക്കുന്നില്ല. നിങ്ങൾ ഒരു സമർത്ഥനാണ് മിസ്റ്റർ പ്രഭു. പ്രശംസയ്ക്ക് നന്ദി. പിന്നെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? സമർത്ഥനാണെന്ന് പറഞ്ഞാൽ എന്നെ പോലെ സമർത്ഥനാണെന്നർത്ഥം. പക്ഷേ നമ്മൾ രണ്ടുപേരും അവരവരുടെ കഴിവുകൾ രണ്ട് വിധത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലേ മിസ്റ്റർ പ്രഭു? മനസ്സിലായില്ല. നമ്മൾ രണ്ടുപേരും ഒന്നു ചേർന്നാൽ പ്രയാസമാണ്. കാരണം? വിശ്വം. അവരൊരു മഠേനാണ്. എന്നു മുതൽ? അതിരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. മഠേന്മാരും ചിലപ്പോ ബുദ്ധിപൂർവ്വം പെരുമാറാറുണ്ട്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനും. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്. നിൽക്കവിടെ. എന്താടാ ഈ വീട്ടിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി സ്ഥാനമില്ല. അനിയോ, അനിയൻ എന്തു പറ്റി? അനിയൻ കേവലം ഒരു എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്, നാണം കെട്ടവൻ നിന്നെ ഞാൻ. ഇവളെന്റെ ചേച്ചി അല്ലമ്മേ? ആരും പറയണ്ട, എന്റെ ചേച്ചി ഒരു ക്ലബ് ഡാൻസർ അല്ല. ഡാൻസർ അല്ലേ, പിന്നെ അവള് കളക്ടർ ആണെന്നാണോ നീ വിചാരിച്ചത്? ഈ നാണം കെട്ട തൊഴിൽ ചെയ്തുകൊണ്ട് ഈ വീട്ടിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ലേ? നീ ആരാടാ സമ്മതിക്കാൻ? ഓർമ്മ വെച്ച നാള് മുതൽ നിന്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിയിരുന്നവളാണ്ടാ ഇവൾ. നിനക്ക് വേണ്ടിയാണ് മഹാഭാവി ഇന്ന് ഇവളെ ഈ നിലയിലായത്. എനിക്ക് വേണ്ടി 100 ചോദിക്കുമ്പോ 500, 500 ചോദിക്കുമ്പോ 1000 നിനക്ക് അയച്ചു തന്നില്ലേ? അത് ആര് സമ്പാദിച്ചു തന്നതാ? തനിയാ ഏത് ജോലി ചെയ്താലും അതിന്റേതായ മാന്യതയുണ്ട്. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നിന്റെ ചേച്ചി ഇതുവരെ ചീത്തയായിട്ടില്ലട. ചേച്ചി? ചേച്ചി? അവൾ നിന്റെ ചേച്ചി അല്ലടാ. എന്റെ ചേച്ചി ആണമ്മേ. അല്ലെന്ന് പറഞ്ഞില്ലേ? അവൾ എന്റെ മകളല്ല, നിന്റെ ചേച്ചിയുമല്ല, നീ മാത്രമാണ് എന്റെ മകൾ. അതുകൊണ്ട് മേലാൽ അവളോട് സംസാരിച്ചു പോയി. അതേപോലെ നിന്റെ അമ്മയല്ലാത്ത അമ്മയ്ക്കും സഹോദരനല്ലാത്ത അനിയനും വേണ്ടിയാണ് നീ ഇത്രയും നാൾ പാടുപെട്ടത്. അല്ല അമ്മേ, അമ്മ എന്റെ അമ്മയാണ്. അമ്മേ ഒന്ന് പറയൂ, അമ്മയുടെ മകളാണെന്ന് പറയൂ. രാജി, രാജി എന്താ ഇന്നും ഉണ്ടാക്കുക? ഞാൻ എന്ത് പറയണം? ഒന്നും പറയാനില്ലേ? വളരെയേറെ പറയാനുണ്ട്, എന്റെ നർത്തകിയായ ചേച്ചിയെ പറ്റി തന്നെ. എന്തുണ്ടായി? അവരെന്റെ ചേച്ചിയല്ലേ സന്ധ്യ? എന്താ? എന്റെ ആരുമല്ലാതിരുന്നിട്ടും അവരിത്രകാലം എനിക്ക് വേണ്ടതെല്ലാം തന്നു. എന്നെ വളർത്താൻ വേണ്ടിയാണ് അവർ നർത്തകിയായത്. മനസ്സിലായില്ല? എത്ര കുറച്ച് മനസ്സിലാവുന്നു അത്രയും നല്ലത്. രാജി, അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ സമ്മതത്തോടുകൂടിയല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. നമുക്ക് എവിടെയെങ്കിലും പോയി വിവാഹിതരായി കഴിയാം. എവിടേക്കെങ്കിലും? എന്റെ അമ്മയും ചേച്ചിയും വിട്ടേച്ചു പോകണം. പോകണം. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ എതിർപ്പെല്ലാം മാറിക്കൊള്ളും. എനിക്കൊരു ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഒരു പക്ഷേ ജോലി കിട്ടിയാൽ നമുക്ക് അമ്മയും ചേച്ചിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ. അതുവരെ ഞാൻ എങ്ങനെ ക്ഷമിച്ചിരിക്കും? ഒരേ ഒരാഴ്ച, അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പതിവായി കാണാറുള്ള ഇതേ സ്ഥലത്ത് വെച്ചിനെ കാണാം. ഞാൻ പോട്ടെ. ശരി രാജി. ബൈ ദി വേ, നിങ്ങൾ ആരെ കുറിച്ചാണ് അന്വേഷിച്ചത്? ശേഖർ എന്നൊരാൾ ഇവിടെ തടവിൽ കഴിയുന്നുണ്ടോ? ശേഖർ? യെസ്. ആ മർഡർ കേസിലെ പ്രതിയല്ലേ? അത് അയാൾ തന്നെ. അയാളുടെ കാലാവധി എന്നാണ് തീരുന്നത്? 1 മിനിറ്റ്. അയാളെ അടുത്ത മാസം 14 റിലീസ് ചെയ്യും. താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. ശേഖരൻ എന്നാണ് അവന്റെ പേര്. അവൻ ജയിലിൽ നിന്ന് മോചിതനായാൽ? ഒരിക്കലുമില്ല മൊലാടി. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക്. വളരെ കാലത്തെ ജയിൽവാസത്തിന് ശേഷം നാളെ രാവിലെ ഒരു ജയിൽ പുള്ളി പുറത്തിറങ്ങാൻ പോവുകയാണ്. അയാളെ എനിക്ക് വേണം. ജീവനോടെയോ? അതെ. അത്രയേ ഉള്ളൂ? അങ്ങനെ നിസ്സാരമാക്കി കളയണ്ട, ചിലപ്പോൾ അയാൾ കായസേർ വേറെയും കണ്ടെന്ന് വരും. നാളെ രാവിലെ അയാൾ ഇവിടെ ഉണ്ടാവും. അത് വേണ്ട, ഞാൻ കൂടെ വരാം. എന്താ അയാളുടെ പേര്? ശേഖർ. Thank you.
ഏത് കാര്യത്തിന് അർഹം തിരിച്ചാലും ഒരു പ്രഭു. മുതലാളി ക്ഷമിക്കണം, ക്ഷമയ്ക്ക് ഒരു അതിലുണ്ട്. പ്രഭുവിന്റെ കൂടെ വിശ്വനാഥനും ഉണ്ടായിരുന്നു. തീരെ ചെറുക്കന്മാർ. ഈ ജി എസ് പി ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. വാസുദേവൻ, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മൃഗീയമായി കൊന്ന ടാക്സി ഡ്രൈവർ വാസുദേവൻ. വാസുദേവനെ കൊന്നതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷേ പിന്നെ എന്താണ് ഒരു പക്ഷേ? ആ ശിക്ഷ അർഹിക്കുന്നവൻ ഞാനായിരുന്നില്ല. കള്ളം പറയരുത്, നാക്ക് ഞാൻ പിഴുതെടുക്കും. ഞാനല്ല കൊന്നു, സത്യമായി ഞാനല്ല അയാളെ കൊന്നു. എന്റെ ഭാഗ്യദോഷം, ഞാൻ ആ വലയിൽ അകപ്പെട്ടു പോയെന്ന് മാത്രം. ഇത് നിങ്ങൾ എന്നോട് കോടതി പറഞ്ഞില്ല? പറയണമെന്ന് തോന്നിയില്ല. പറഞ്ഞിരുന്നെങ്കിലും പ്രയോജനമുണ്ടായിരുന്നില്ല. നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്തത് പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഭാരിച്ച സ്വത്തിന്റെ അധിപയും വിധവയുമായ ഒരു സ്ത്രീയെ കബളിപ്പിച്ച് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിരുന്നു ശങ്കരുടെ ശ്രമം. തന്റെ പദ്ധതികൾ പൊളിയുകയാണെന്ന് കണ്ടപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി പല കൊലപാതകങ്ങൾ നടത്താനും അയാൾ മടിച്ചില്ല. പക്ഷേ എല്ലാത്തിനും ഞാനും എനിക്ക് ഭയമോ? എന്തിന്? ഇവിടെ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആ അമ്മയോ? ദാ കണ്ടോ, ആ അമ്മയ്ക്ക് നല്ല സുഖമല്ലെന്ന് തോന്നുന്നു. ആ നീ അങ്ങോട്ട് ശരിക്കും കിടക്ക്. ആ ആ ഇങ്ങോട്ട് ചേർന്ന് കിടക്ക്. ആ ഇതെന്നാ നാണിക്കാൻ വല്ലതും ഉണ്ടോ? വാ. Thank you.
പിന്നീട് മുന്തും പുതച്ച് അവന്റെ അമ്മയുടെ വേഷത്തിൽ അവിടെ ഇരുന്നത് ഞാനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിതം ആരംഭിച്ചത്. ചെറുപ്പത്തിൽ ചില മോഷണങ്ങളും പോക്കറ്ററികളും മാത്രമായി വികസിപ്പിച്ചപ്പോൾ എനിക്ക് ശങ്കറോടൊപ്പം സഹകരിക്കാൻ. അതെ, ഗൗരി ശങ്കരപ്രസാദ് എന്നാണ് അവന്റെ പേര്. ഗൗരി ശങ്കരപ്രസാദ്, ഗൗരിക്ക് ജി, ശങ്കറിന് എസ്, പ്രസാദിന് പി, ജി എസ് പി. ഓ, നമ്മുടെ ബഹുമാനായ ജി എസ് പി. ഗൗരി ശങ്കരപ്രസാദ്, ജി എസ് പി. നിങ്ങൾ സത്യമാണ് ഈ പറയുന്നത്? ഞാൻ എന്തിന് കള്ളം പറയണം? നടന്നതിലോ നടക്കാൻ പോകുന്നതിലോ എനിക്ക് ദുഃഖമില്ല. ആ ടാക്സി ഡ്രൈവറുടെ ഭാര്യയെയും അവരുടെ ഒരു കുഞ്ഞിനെയും എനിക്ക് രക്ഷിക്കാൻ സാധിച്ചു. എന്ത്, നിങ്ങൾ അവരെ രക്ഷിച്ചെന്നു? എന്നിട്ട് അവരെവിടെ? എന്റെ മോൻ പ്രഭാകരൻ ഇപ്പൊ എവിടെയാണാവോ? വിഷമിക്കാതിരിക്കൂ, അവൻ എവിടെയായാലും ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുതരാം. ഇതാണ് ഇനി നിങ്ങളുടെ വീട്. ഇവിടെ താമസിച്ചാൽ ആരെക്കൊണ്ടും ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ദേവകം, എന്റെ മകളെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ മകളെ പോലെ തന്നെ ഇവിടെയും നോക്കണം. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. എങ്ങോട്ട് പോകുന്നു എനിക്കറിയില്ല, പക്ഷേ എവിടെയെങ്കിലും പോയേ തീരൂ. എന്തിന്? വേണ്ട, ഞാനാണ് പോകേണ്ടത്. അല്ല ദേവിയമ്മേ, എത്ര നാൾ വീട്ടിനുള്ളിൽ അടച്ചു കൂട്ടിയിരിക്കാൻ കഴിയും? എന്നെങ്കിലും ഒരു ദിവസം ശങ്കരനെ വേട്ടയാടി പിടിക്കും. ഇപ്പോൾ തന്നെ അവൻ ചെയ്ത രണ്ട് കൊലപാതകങ്ങളും എന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെ കുഞ്ഞുങ്ങളെങ്കിലും ജീവിക്കും. മരിക്കുന്നത് വരെ എന്റെ സ്വന്തം മകളെ പോലെ ഞാൻ ഇവളെ നോക്കിക്കൊള്ളാം. ദേവികമ്മ, എനിക്കത് കേട്ടാ മതി. ഇത് ഈ പണസഞ്ചി ദേവികമ്മ വെച്ചു. മോളെ, ബാലെ, അച്ഛൻ പോട്ടെ, പോട്ടെ മോളെ. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവരെ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടതായിരുന്നു. അപ്പോഴാണ്. അപ്പോൾ മരിച്ചുപോയ സ്ത്രീ ആരെ? രാഗിണിയോ? അതെ, രാഗിണിയെ കുഞ്ഞിനറിയാമോ? രാഗിണിയോ? അവർ എന്റെ അമ്മയാണ്. ദേവികമ്മയ്ക്ക് എന്നെ അറിയാമോ? അതെ, ഞാൻ തന്നെ. മറന്നില്ല അല്ലേ? എങ്ങനെ മറക്കാനാ? ദേവികമ്മയ്ക്ക് ഇതാരാണെന്ന് അറിയാം. ദേവികമ്മയുടെ മൂത്ത മകൻ പ്രഭാകരൻ. മോനെ,
എന്റെ അനുജൻ രാജീവ് എവിടെ അമ്മേ? അവൻ ഇപ്പൊ വരും. മോൻ ഇവിടെ ഇരിക്കെ. ദേവിയമ്മ, എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്താ പറയൂ. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. അയ്യോ, ഞാൻ അതങ്ങ് മറന്നു. മോളെ, മോളെ. എന്താ അമ്മേ? മോളെ, മോക്കിത് ആരാണെന്നറിയാമോ? ഇത് മോളുടെ അച്ഛനാ. അതെ മോളെ, മോളുടെ അച്ഛൻ തന്നെയാ. എങ്ങോട്ടാ യാത്ര? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. താനാരാ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് കുഞ്ഞിന്റെ അച്ഛൻ വരുമ്പോ ചോദിക്കും. എന്താ വിക്രമൻ, എന്താ ഇവിടെ ബഹളം? നീ എങ്ങോട്ടാടി യാത്ര ഒരുങ്ങിയിരിക്കുന്നത്? എനിക്ക് പുറത്തു പോകണം.
പുറത്തുനിന്ന് വെച്ചാൽ ഓ ലവന്റെ അടുത്തേക്കായിരിക്കും. എന്ത് തെറ്റ് ചെയ്തെന്നോ? ആ കുടുംബം മുഴുവൻ നമ്മുടെ ശത്രുക്കളാണ്. അല്ലെങ്കിൽ ആരാണ് അച്ഛന്റെ ബന്ധുക്കൾ? എന്ത് പറഞ്ഞേ? അച്ഛന്റെ ഗുണ്ടായിസം ഇപ്പൊ മകളുടെ നേർക്ക് വായു. പറയുന്നതനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അച്ഛനെന്നാണ് രാജീവിനോട് ഇത്ര വൈരാഗ്യം? പ്രഭുവിന്റെ അനിയൻ എന്റെ മരുമകനാകാൻ യോഗ്യനല്ല. പ്രഭുവിന്റെ അനിയനോ? അതെ, അവൻ പ്രഭുവിന്റെ കൊച്ചനിയനാണ്. ആ സ്ത്രീ അവരുടെ അമ്മയും. എന്റെ മകൾ കണ്ടുപിടിച്ച ഒരു ബന്ധുത. അച്ഛന്റെ ന്യായങ്ങളൊന്നും എന്റെ തീരുമാനത്തിന് മാറ്റം വരുത്തുകയില്ല. നാട് ഭരിക്കുന്ന നാടേ നിന്റെ അച്ഛൻ, വീട് ഭരിക്കാനും എനിക്കറിയാം. വിക്രമ, അവന്റെ അവസാനത്തിന്റെ ആരംഭമാണ്. യെസ് സാർ. നീ എന്തറിഞ്ഞോടാ എസ് ആർ എസ് ആർ വെക്കുന്നത്? വിക്രമ, ഇവൾ വീട് വിട്ട് പുറത്തു പോകാതെ നോക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്. അണ്ടർസ്റ്റാൻഡ്? അമ്മയിപ്പോൾ ജീവന് വേണ്ടി നമ്മുടെ ആളുകളോട് യാചിക്കുകയായിരിക്കും. ആ ആട്ടക്കാരിയെ കഴുകന്മാർ കൊത്തി വലിക്കുകയായിരിക്കും.
കേട്ടോ. ചേട്ടാ, എന്റെ അച്ഛനെ എനിക്ക് ഒരു നോക്കെ കാണാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഈ ദ്രോഹിയിൽ എന്റെ അച്ഛനെ കരയാതിരിക്കുവാൻ. അമ്മ എവിടെ? അമ്മ അമ്മയെ ആ മലയ്ക്കപ്പുറത്ത് പൗർവസിന്റെ അവിടെ കെട്ടിയിട്ടിരിക്കുക. ചിത്ര, നീ വിവരം പോലീസിനെ അറിയിക്കൂ, ഞാൻ വന്നേക്കാം. വിഷു വരൂ. രാജി വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. ഇതിനെ പോയാൽ മുകളിൽ ഭാഗത്തോട്ടൊരു വഴിയുണ്ട്, അതിലെ ഇറങ്ങി വരൂ. രാജി വരൂ, പോകാം. പ്രഭു ആരാണെന്നറിയാമോ? ഇല്ല. രാജീവിന്റെ ചേട്ടനാണ്. അതെ രാജി, അമ്മയും ചേച്ചിയും എന്റെ അച്ഛൻ കടത്തിക്കൊണ്ട് പോയിരിക്കുകയാണ്. സന്ധ്യ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തർക്കിച്ചിരിക്കാൻ സമയമില്ല, വേഗം പുറപ്പെടും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നോക്കാം. ശരി, വരൂ.
ശേഖ ശേഖ